നമ്മുടെ മുൻ ധനകാര്യ മന്ത്രിയും സി പി എം നേതാവുമായ ഡോക്ടർ തോമസ് ഐസക്ക് വളരെ രാജ്യതന്ത്രജ്ഞയോടുകൂടി തന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ ആവില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് പരിചയമില്ല, എല്ലാം പുതിയ ആളുകളാണ്, ആകെ കുഴപ്പമാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിന് തടയിട്ടുകൊണ്ടാണ് അദ്ദേഹം വളരെ മനോഹരമായി എല്ലാവരുടെയും വായടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കാരണം അവരെല്ലാം പുതിയ ആളുകളാണ്, ശരിയാണ്, പുതിയ ആളുകൾ നമുക്ക് വേണം, എല്ലാവരും പഴയ ആളുകളെന്നുള്ള നിലയിൽ അല്ലല്ലോ മന്ത്രിമാരായത്. അപ്പം ചില വകുപ്പുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അവർ 5 വർഷം പൂർത്തിയായ മന്ത്രിമാരുടെ എക്സ്പീരിയൻസുമായിട്ട് പുതിയ മന്ത്രിമാരെ താരതമ്യം ചെയ്യരുത്. അവർ പഠിച്ചു വരണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ പഠിച്ചു വരാനും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെ ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതിനൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് കൊണ്ടേ നടക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ധനകാര്യ വകുപ്പിൽ തോമസ് ഐസക്ക് പോയതിന് ശേഷം ആ കുഴപ്പത്തിലാണല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു സാധനമാണ് ആ പറയുന്നത്. ഒരു പ്രശ്നവും ധനകാര്യ വകുപ്പിലില്ല, അത് കാര്യമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ, മുൻ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അതൊക്കെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്ത് വ്യാജവും കൂടി പറഞ്ഞു. 1957 EMS മന്ത്രിസഭ വന്നു. അതിലെ ഒരാൾ പോലും മുൻപ് മന്ത്രിയായിരുന്നിട്ടില്ല. പലരും MLA ആകുന്ന ഒരു ആദ്യമായിട്ടാണ്. അങ്ങനെയായിരുന്നു ആ മന്ത്രിസഭ ഉണ്ടായതും അവർ ഭരണം നടത്തിയതും. അവരുടേതല്ലാത്ത കുറ്റം കൊണ്ടാണ് അവർക്ക് പുറത്തു പോകേണ്ടി വന്നത്. അല്ല മന്ത്രിമാരുടെ കുഴപ്പം കൊണ്ടോ മുഖ്യമന്ത്രിയുടെ ചാഞ്ഞും ചരിഞ്ഞുമുള്ള നടത്തമുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. അന്ന് ഒരു കുഴപ്പമുണ്ടായില്ല, സുഗമമായിട്ട് അവർ ഭരിച്ചു. അപ്പോൾ ഈ പറയുന്നവർ വെറുതെ ഒരു രാഷ്ട്രീയ ഒരു പരമായ രീതിയിൽ ഏതിനെയും രാഷ്ട്രീയമായി കാണുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണോ? അത് നമുക്ക് അതിനോട് തോമസ് ഐസക്കിൻ്റെ അഭിപ്രായത്തിനോട് നമുക്ക് എങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയും? ഡോക്ടർ T.M. തോമസ് ഐസക്ക് വലിയൊരു തന്ത്രശാലിയും ഒരു വലിയ ധനതത്വ ശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹം നല്ലൊരു സാമ്പത്തിക വിദഗ്ധനാണ്, അതിനകത്ത് നമുക്ക് തെറ്റ് പറയാം. കഴിഞ്ഞ 2 പ്രാവശ്യം അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. VS അച്യുതാനന്ദൻ്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും. അപ്പോൾ 2 പ്രാവശ്യവും അദ്ദേഹം തന്നെ ആയിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് വളരെ വലുതാണ്. നമ്മൾ കേരളം കണ്ട ധനകാര്യ വകുപ്പ് മന്ത്രിമാരിൽ ഏറ്റവും പ്രഗത്ഭൻ KM മാണി സാറായിരുന്നു. അത് കഴിഞ്ഞ് അതിനെ വെല്ലുന്ന രീതിയിലാണ് തോമസ് ഐസക്കിൻ്റെ ഓരോ പ്രവർത്തനം. എനിക്ക് നേരിട്ടറിയാവുന്ന 1-2 സംഭവങ്ങളുണ്ട്. അദ്ദേഹമൊക്കെ ഈ നമ്മളിപ്പോഴാണ് ഈ സെക്രട്ടേറിയറ്റിലൊക്കെ ഈ ഫയൽ വേണമെന്നൊക്കെ ഇപ്പോഴും, എന്നാൽ ഇപ്പോഴും പേപ്പർ ഫയൽ പല വകുപ്പുകളിലുണ്ട്, എങ്കിലും അദ്ദേഹം ആണ് ഈ ഫയൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് ആദ്യമായിട്ട്. കാരണം അദ്ദേഹം എപ്പോഴും ഒരു ലാപ്ടോപ്പുമായിട്ടാണ്. നേട്ടങ്ങൾ വളരെയധികം അല്ലേ, ഒരുപാട് ഈ ചുവപ്പ് നാട എന്ന് പറയുന്ന സാധനത്തിന് ഉണ്ടാവത്തില്ല. അദ്ദേഹം യാത്രയിൽ, അദ്ദേഹം ഏത് പരിപാടിക്ക് പോയാലും എവിടെ പോയാലും അദ്ദേഹം യാത്ര ചെയ്യാറുണ്ട്, ഓഫീസിൽ കാണേണ്ട സമയത്ത് കാണാറുണ്ട്, എല്ലാ പരിപാടികളിലും വിളിക്കുന്ന പരിപാടികളിലൊക്കെ അദ്ദേഹത്തിന് സമയമുള്ളതുപോലെ പോകാറുണ്ട്. പക്ഷേ ഈ പോകുന്ന സമയത്തും വണ്ടിയിലിരുന്ന് പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളി ഇരുന്ന് ഉറങ്ങുകയല്ല, പുള്ളി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പുള്ളി അന്തരവും ഫയൽ നോക്കുക. ഒരു iPad അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, ആ iPad-ൽ പുള്ളി ഫയൽ നോക്കുക, കാണേണ്ട ഫയലുകൾ അന്നേരം നോക്കി വിടുക. അതാണ് പുള്ളി. നമ്മൾ മറ്റൊരാളിനെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല, പുള്ളിയെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, പുള്ളിക്ക് പകരം പുള്ളിയേ ഉള്ളൂ. അപ്പം എത്ര ഇനി തല്ലി പഠിപ്പിച്ചാലും ബാലഗോപാല് പുള്ളിയുടെ അത്രയും വരത്തില്ല. അത് 2 രീതി തന്നെ. ബാലഗോപാല് മോശമാണെന്നല്ല പറഞ്ഞ്, ബാലഗോപാലും എടുക്കാനാണ്. അദ്ദേഹവും കോമേഴ്സൊക്കെ പഠിച്ചു വന്ന ആളാണ്, കുറേ പാരമ്പര്യമൊക്കെ ഉള്ള ആളാണ്, പരിചയമൊക്കെ ഉള്ള ആളാണ്, അതിന് മോശപ്പെടുത്തിയ. പക്ഷേ തോമസ് ഐസക്കിൻ്റെ അത്രയും വരത്തില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. അല്ല, അത് ശരിയാണ്. അതൊന്ന്. രണ്ടാമത് അങ്ങ് പറഞ്ഞ വേറെ കാര്യമുണ്ട്. 1957 മന്ത്രിസഭ, EMS മന്ത്രിസഭ രാജിവെച്ച് പോയത് മന്ത്രിമാരുടെ കുഴപ്പം കൊണ്ടല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അതെ, പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് കേരളത്തിൽ. രണ്ടും വ്യത്യാസമുണ്ട്. പരിചയത്തിന്റെ കാര്യത്തിൽ തന്നെ അന്ന് ആദ്യമായിട്ട് അല്ല ഞാൻ കേട്ടെ, ഇന്നിപ്പോ ഇന്ന് പിണറായി മന്ത്രിസഭയില് ആദ്യമായിട്ട് ജയിച്ചു വന്ന ആളല്ലേ ബാലഗോപാല്, അല്ലെങ്കിൽ ആദ്യമായി ജയിച്ചു വന്ന ആളല്ലേ രാജീവ്, പിന്നെ റിയാസ്, ഇവരെല്ലാം ആദ്യമായി വന്ന് മന്ത്രിയായവരാ. ഇവിടെ രണ്ട് പ്രാവശ്യമൊക്കെ MLA ആയി മന്ത്രിയായ ആളുകളുണ്ട്, അവര് പോലും ഭരണത്തിൽ പരാജയമാണ്. നമ്മുടെ ഇവിടെ സിറ്റിയിലെ മന്ത്രി ആന്റണി രാജു നേരത്തെ MLA ആയിരുന്നു, മന്ത്രിമാരുടെ പിന്നെ കൂടെ നടന്ന് പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ നേതാക്കന്മാർ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള നേതാക്കന്മാർ മന്ത്രിമാരായപ്പോൾ കൂടെ നടന്ന് ആ മന്ത്രിമാരെ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തി, അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി ഗുണഭോക്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹം പോലും പരാജയമല്ലേ, ആലോചിച്ച് നോക്കൂ. അല്ല, ആ കാര്യത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ നോക്കൂ. ഒരു കാര്യം, റിയാസിന്റെ കാര്യം എടുത്തു, റിയാസ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അത് പുള്ളി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ആ പിന്നെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ ആ സിനിമാ സംബന്ധമായി പ്രചാരണത്തില് അത് ഒരു ഇരുത്തം വന്ന ഒരു മന്ത്രിയെ പോലെയാണ്, ഇരുത്തം വന്ന ഒരാളിനെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഒരു മാതൃകയാണ് പുതിയ മന്ത്രിമാർക്ക്, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത്രയും പോലും ഈ ആന്റണി രാജുവിനെ പോലെയുള്ള മന്ത്രിമാര്, മന്ത്രി കസേരയിൽ ഇരിക്കുന്നവര് അത്രയും പോലും വളരുന്നില്ല, അത്രയും പോലും അവര് പ്രവർത്തനം വളരെ പരാജയമാണ്, മന്ത്രി എന്നുള്ള നിലയിൽ വളരെ പരാജയമാണ്. അതൊക്കെ കൊണ്ടാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ബാലഗോപാലിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളിനെ കുറിച്ചോ, സാമ്പത്തിക സ്ഥിതി തോമസ് ഐസക്ക് ഇരുന്ന സ്ഥിതിയല്ല ഇപ്പോഴത്തെ സ്ഥിതി, വ്യത്യാസമുണ്ട്, മാറ്റമുണ്ട്. ബാലഗോപാൽ എന്തോ മാജിക്ക് കാണിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അത് ഒരിക്കലും പറ്റില്ല. കടം വാങ്ങിച്ചു തന്നെ ഇനി ഇപ്പോഴും അതേ ഉള്ളൂ. പുള്ളിയുടെ കഴിവിന്റെ പരമാവധി പുള്ളി അതിനകത്ത് സമയം കണ്ടെത്തുന്നുണ്ട്, പുള്ളിയെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പുള്ളി, അനധികൃതമായി ഒരാളിനെ പോലും പുള്ളി സഹായിക്കാറില്ല, അനധികൃതമായി പുള്ളി ഒന്നും ചെയ്യാറില്ല, പുള്ളി കൈയിട്ട് വാരുന്ന ആളല്ല, പുള്ളിയൊക്കെ കണ്ട് മടുത്തവനും മുഴുത്തവനും ഒക്കെയാണ്. വലിയ തറവാട്ടിൽ, വലിയ സമ്പത്തുള്ള തറവാട്ടിൽ പിറന്ന ആളാണ്, അദ്ദേഹത്തിനൊന്നും അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യും? നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഖജനാവിലെ കനം നോക്കിയേ പുള്ളിക്ക് ഭരിക്കാൻ പറ്റൂ. ഇപ്പൊ തന്നെ തലകറക്കം തുടങ്ങിയിരിക്കും, അടുത്ത മാസം ശമ്പളം കൊടുക്കണം, ഓണത്തിന് ബോണസ് കൊടുക്കണം, ശമ്പളം കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണം. എല്ലാം കൊണ്ടും അദ്ദേഹം, എനിക്ക് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും മന്ത്രിമാരിൽ ഈ മാസാവസാനമൊക്കെ ആവുമ്പോൾ ഉറക്കം വരാത്ത ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ചിലപ്പം ബാലഗോപാലിനെ കാണുന്നത്. കാരണം പണം വേണ്ടേ? ഇപ്പം തന്നെ KSRTCക്കാർക്ക് ഫണ്ട് ചോദിച്ചിരിക്കുക, അവർക്ക് ഓണത്തിനുമെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? ഇപ്പോഴും ശമ്പളം കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് ഒരു കാര്യമുള്ളൂ, പരിചയക്കുറവല്ല, ആത്മാർത്ഥമായ ഇടപെടലും. വിചാരിച്ചാൽ നടക്കും. വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കുമെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതുപോലെ വിചാരിച്ചാൽ നടക്കും. മന്ത്രിമാർ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം, നല്ല രീതിയിൽ പെരുമാറണം, മന്ത്രിമാരുടെ സ്റ്റാഫുകൾ വരുന്ന ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണം. അവരുടെ ഇനി നടന്നു പോലോ നടന്നില്ല പോലോ, ഒരാളെ സഹായിക്കാൻ പറ്റുമല്ലോ ഇല്ല പോലും, നിയമമിട്ടൊന്നും ചെയ്യണ്ട, നിയമപരമായി സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സഹായിച്ചു തന്നെ കൊടുക്കണം. ഈ മന്ത്രിമാരുടെ സ്റ്റാഫ് സൂപ്പർ മന്ത്രിമാരായി, ഈ മന്ത്രിമാരെക്കാളും വലിയ ആളായി എന്നുള്ള മട്ടിലുള്ള പെരുമാറ്റമാണ് പലർക്കും ഉള്ളത്. അത് മാറ്റി വെച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനുള്ള മുഖ്യമന്ത്രി അതിനുള്ള പിന്നെ കൊടുത്തിടുന്നുണ്ട്, മിക്കവാറും മുഖ്യമന്ത്രി അറിയുന്നില്ല, പല കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം എല്ലാ സ്റ്റാഫിനെയും വിളിച്ചിട്ടുണ്ട്, പിന്നെ അടി കൊടുക്കേണ്ടവൻ അടി കൊടുക്കുകയും ചെയ്യും, പറഞ്ഞു വിടേണ്ടവനെ പറഞ്ഞു വിടുകയും ചെയ്യും. ഞാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കാം, പിന്നെ എത്ര സ്റ്റാഫിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഉണ്ട് പല ആളുകളുടെയും പിന്നെ ഏതൊക്കെ രീതിയിൽ ആരോടൊക്കെ പെരുമാറുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ ഉള്ള ലിസ്റ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ എന്തായിരുന്നാലും മന്ത്രിമാരുടെ പരിചയക്കുറവ് മാത്രമല്ല, ഇവിടുത്തെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പല ഘടകങ്ങളെയും ഉദ്ദേശിച്ചാണ്, മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം, അതുപോലെ തന്നെ പ്രൈവറ്റ് പിന്നെ നമ്മുടെ അവരുടെ പേഴ്സണൽ സ്റ്റാഫ്, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. പിന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, അങ്ങനെ പല ഘടകങ്ങളും ചേർന്നാണ് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിമാരുടെ മാത്രം പരിചയക്കുറവ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സർക്കാരിനെ അങ്ങനെ നമുക്ക് കുറ്റം പറയാനാവില്ല.